വളരെയധികം ആശയക്കുഴപ്പങ്ങളും സങ്കീർണതകളും സൃഷ്ടിച്ച ഒരു ചോദ്യത്തിനുത്തരമാണ് ആ ഗണിതശാസ്ത്രജ്ഞർ തേടിക്കൊണ്ടിരുന്നത്. അവരെ കുഴക്കിയ ആ ചോദ്യം ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതായിരുന്നു. ഏറെ നേരത്തെ ചർച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് അതിലൊരാൾ പറഞ്ഞു, അതെ അങ്ങനെ തന്നെ, നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ സവിശേഷത പെർഫെക്റ്റ് ക്യൂബായ നമ്പറുകൾക്കുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് ക്യൂബുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. ഉദാഹരണത്തിന്, ഞാനൊരു നമ്പർ എടുക്കുകയാണ്. ഈ നമ്പർ 120 ആണെന്നിരിക്കട്ടെ. ഇത് പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ടേബിൾ ഒന്ന് നോക്കാം. ഇതിൽ 1 മുതൽ 20 വരെയുള്ള നമ്പറുകളുടെ ക്യൂബുകളുണ്ട്. ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ 120 ഒരു പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ല, നിങ്ങൾക്കെന്ത് തോന്നുന്നു? 120 ഒരു പെർഫെക്റ്റ് ക്യൂബാണോ? തീർച്ചയായും അല്ല. കാരണം 4 ക്യൂബ് 64, 5 ക്യൂബ് 125. അതിനാൽ 120 എന്നത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെയും ക്യൂബല്ല. അതുകൊണ്ട് തന്നെ 120 ഒരു പെർഫെക്റ്റ് ക്യൂബല്ല. ഇപ്രകാരം ടേബിൾ വെച്ച് ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബാണോ എന്ന് ചെക്ക് ചെയ്യുക എപ്പോഴും പ്രായോഗികമല്ല. അതിനെടുക്കുന്ന സമയവും ന്യൂമറിക്കൽ കാൽക്കുലേഷനും തന്നെയാണ് ഈ പ്രക്രിയ സങ്കീർണമാക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ആ മാർഗം തന്നെ നമുക്ക് നോക്കാം. ആ മാർഗം എന്നത് ഇതാണ്. ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബാണോ എന്നറിയാൻ ആദ്യം തന്നെ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കാണുക. എന്നുവെച്ചാൽ തന്നിരിക്കുന്ന നമ്പറിനെ ഓരോ പ്രൈം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നതാണ്. ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ കാണുമ്പോൾ ഓരോ പ്രൈം നമ്പറും 3 തവണ കൃത്യമായി ആവർത്തിച്ചാൽ ആ നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബായിരിക്കും. ഈ മാർഗത്തിൻ്റെ ശാസ്ത്രീയ വശം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായി നമുക്ക് 216 എന്ന നമ്പർ എടുക്കാം. 216 പ്രൈം ഫാക്ടറൈസേഷൻ എന്നത് ഇപ്രകാരമാണ്. ഇവിടെ 216 പ്രൈം ഫാക്ടറൈസേഷനിൽ 2, 3 കൃത്യമായി 3 തവണയാണ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 × 2 × 2 എന്നത് 2 ക്യൂബും 3 × 3 × 3 എന്നത് 3 ക്യൂബുമാണ്. അതുപോലെ തന്നെ 2 ക്യൂബ് × 3 ക്യൂബിനെ നമുക്ക് 2 × 3 ദ ഓൾ ക്യൂബ് എന്നെഴുതാം. കാരണം എയും ബിയും 2 നമ്പറുകളാണെങ്കിൽ എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു എക്സ് എന്നതിനെ നമുക്ക് a × b ദ ഓൾ റേസ് ടു എക്സ് എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ 120 എന്ന നമ്പർ പെർഫെക്റ്റ് ക്യൂബല്ല എന്ന് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ?